ഹായ് ഫ്രണ്ട്സ്, ജോഫറിൻ്റെ പുതിയ നോട്ടിഫിക്കേഷനിലേക്ക് ഏവർക്കും സ്വാഗതം. കുടുംബശ്രീയിലേക്കാണ് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. കുടുംബശ്രീ കരാർ നിയമനമാണ്. കുടുംബശ്രീ വിവിധ ജില്ലാ മിഷനുകളിലേക്ക് ഒഴിവുകളുള്ള NRLM അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒഴിവുകളുടെ എണ്ണം 2 ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അത് കൂടാൻ സാധ്യതയുണ്ട്. നിയമന രീതി കരാർ നിയമനമാണ്. കരാറിൽ ഏർപ്പെടുന്ന ദിവസം മുതൽ 31/3/2023 വരെ, അതിനുശേഷവും പ്രവർത്തന മികവിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ദീർഘിപ്പിക്കാനാണ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. വിദ്യാഭ്യാസ യോഗ്യത BCOM DCA ടാലിയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 30/11/2022 കണക്കാക്കിയിട്ട് 40 കൂടാൻ പാടുള്ളതല്ല. കൂടാതെ പ്രവൃത്തി പരിചയം ആവശ്യമാണ്. സർക്കാർ അർദ്ധ സർക്കാർ വകുപ്പുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ, അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റു സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ, പ്രൊജക്ടുകളിലൊക്കെ കുടുംബശ്രീ എന്നിവകളിലൊക്കെ അക്കൗണ്ടൻ്റ് ആയിട്ട് 2 പ്രവൃത്തി പരിചയം നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വേതനം 30,000 പ്രതിമാസ സാലറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ജോലിയുടെ സ്വഭാവം കുടുംബശ്രീ മുഖാന്തരം നടപ്പിലാക്കുന്ന കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത പദ്ധതിയായ എൻ ആർ എൽ എം പദ്ധതിയുടെ ഭാഗമായുള്ള സംസ്ഥാന ജില്ലാ ചെലവുകളുടെ വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുകയാണ് ജോലി. അപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖാന്തരം ആണ് നിയമനം സംബന്ധിച്ച നടപടികളൊക്കെ നടക്കുന്നത്. സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖാന്തരമാണ്. ഉദ്യോഗാർത്ഥികൾ 500 പരീക്ഷാ ഫീസായിട്ട് അടക്കേണ്ടതുണ്ട്. അപ്പോൾ നിയമന പ്രക്രിയ എന്ന് പറയുന്നത് സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകൾ വിശദമായി പരിശോധിച്ച് സ്ക്രീനിങ് നടത്തി യോഗ്യരായവരെ തിരഞ്ഞെടുക്കുന്നതിന് പൂർണ്ണ അധികാരം സി എം ഡിക്കാണ്, അതായത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിനാണ്. അപേക്ഷകൻ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. കൂടാതെ www.cmdkerala.net എന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. 2022 December 28 വൈകുന്നേരം 5 മുൻപായിട്ട്, December 28 വൈകുന്നേരം 5 മുൻപായിട്ട് ഓൺലൈനായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുക. കൂടാതെ അപേക്ഷകൾ കുടുംബശ്രീ ജില്ലാ മിഷനുകളിലോ സംസ്ഥാന മിഷനിലോ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. ഓൺലൈൻ അല്ലാത്ത ലഭിക്കുന്ന അപേക്ഷകളും യഥാസമയം ലഭിക്കാത്ത അപേക്ഷകളും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പരീക്ഷാ ഫീസ് അപേക്ഷയോടൊപ്പം ഓൺലൈനായിട്ട് അടയ്ക്കുക. റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമന ശുപാർശ ലഭിക്കുന്ന ഉദ്യോഗാർത്ഥി യഥാസമയം ജോലിയിൽ പ്രവേശിക്കാത്ത പക്ഷം നിയമനം റദ്ദാക്കുന്നതും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമാണ്. കൂടാതെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിച്ച തീയതി മുതൽ 1 ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ തസ്തികയിൽ ആവശ്യപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി പരിചയം നിർബന്ധമാണ്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. അപേക്ഷകൾ അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക്, കരാർ നിയമനമാണ്, കുടുംബശ്രീയിലേക്കാണ് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് BCOM DCA ടാലിയൊക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം 2 എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാൻ സാധ്യതയുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാവരും തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.